മുതിർന്ന നേതാക്കൾക്ക് അധ്യക്ഷൻ രാഹുൽ ഗാന്ധിയുടെ രൂക്ഷ വിമർശനം. നേതാക്കൾ പാർട്ടി താൽപര്യങ്ങൾക്ക് വിരുദ്ധമായി പ്രവർത്തിച്ചു. മധ്യപ്രദേശ് മുഖ്യമന്ത്രി കമൽനാഥും രാജസ്ഥാൻ മുഖ്യമന്ത്രി അശോക് ഗെഹ്ലോട്ടും പി ചിദംബരവും മക്കൾക്ക് ടിക്കറ്റ് നൽകണമെന്ന് നിർബന്ധിച്ചു. നരേന്ദ്രമോദിക്കും ബി ജെ പിക്കും എതിരായ വിഷയങ്ങൾ തിരഞ്ഞെടുപ്പ് പ്രചരണത്തിൽ വേണ്ട രീതിയിൽ ഉപയോഗിച്ചില്ലെന്നും രാഹുൽ കുറ്റപ്പെടുത്തി. ഇന്നലെ ചേർന്ന കോൺഗ്രസ് പ്രവർത്തക സമിതിയിലാണ് രാഹുൽ നേതാക്കൾക്കെതിരെ വിമർശനം ഉന്നയിച്ചത്. പ്രാദേശിക തലത്തിൽ കോൺഗ്രസിന് ശക്തരായ നേതാക്കളെ വേണമെന്ന് ജ്യോതിരാദിത്യ സിന്ധ്യ എഴുന്നേറ്റ് നിന്ന് സംസാരിച്ചതിന് തൊട്ടു പിന്നാലെയായിരുന്നു രാഹുലിന്റെ വിമർശനം. ബി ജെ പിയിൽ നിന്ന് തിരിച്ചുപിടിച്ച സംസ്ഥാനങ്ങളിൽ പോലും കോൺഗ്രസ് വളരെ മോശം പ്രകടനമാണ് നടത്തിയതെന്ന് രാഹുൽ ചൂണ്ടിക്കാട്ടി. രാജസ്ഥാനിൽ അശോക് ഗെഹ്ലോട്ടും മധ്യപ്രദേശിൽ കമൽനാഥും സ്വന്തം മക്കൾക്ക് സീറ്റുറപ്പിക്കുന്നതിലും അവരെ ജയിപ്പിക്കുന്നതിലും മാത്രമാണ് ശ്രദ്ധിച്ചത്. തനിക്കവർക്ക് സീറ്റ് നൽകുന്നതിൽ വലിയ താല്പര്യമുണ്ടായിരുന്നില്ലെന്ന് അറിഞ്ഞിട്ട് പോലും സീറ്റ് വേണമെന്ന് നിർബന്ധം പിടിച്ചു. തമിഴ്നാട്ടിൽ ശിവഗംഗാ സീറ്റും മകൻ കാർത്തി ചിദംബരത്തിന് കൊടുക്കണമെന്ന് പി ചിദംബരവും വാശി പിടിച്ചു. രാഹുൽ വ്യക്തമാക്കി, താൻ കൊണ്ടുവന്ന പ്രചാരണ വിഷയങ്ങൾ പലതും താഴെത്തട്ടിൽ നേതാക്കൾ പ്രചരണ വിഷയമാക്കിയില്ലെന്ന് രാഹുൽ വിമർശിച്ചു. ചൌക്കിദർ ചോർഹെ എന്ന മുദ്രാവാക്യമോ റാഫേൽ അഴിമതിയോ നേതാക്കൾ പ്രസംഗങ്ങളിൽ കൃത്യമായി ഉന്നയിച്ചില്ലെന്നും രാഹുൽ പറഞ്ഞു. തിരഞ്ഞെടുപ്പ് തോൽവി വിലയിരുത്താനായിരുന്നു കോൺഗ്രസ് പ്രവർത്തക സമിതി യോഗം ചേർന്നിരുന്നത്. തുടർ നടപടികൾ സ്വീകരിക്കാൻ യോഗം പാർട്ടി അധ്യക്ഷനെ ചുമതലപ്പെടുത്തിയിരുന്നു. നേരത്തെ യോഗത്തിൽ രാഹുൽ രാജി സന്നദ്ധ അറിയിച്ചിരുന്നെങ്കിലും പ്രവർത്തക സമിതി തള്ളിയിരുന്നു. ന്യൂസ് ഡെസ്ക്, ബിഗ് 14. പാരമ്പര്യത്തിന്റെ പുതിയ രൂപം സിറ്റി ഗോൾഡ്, ഗോൾഡൻ ഡയമണ്ട്, ദി ഗ്ലോ ഓഫ് പ്യൂരിറ്റി. കാസർഗോഡ്, കാഞ്ഞങ്ങാട്, മംഗളൂരു, പുത്തൂർ, ഉപ്പള.